വീട് നിർമ്മിക്കാനുള്ള അനുമതി അതാത് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ച ശേഷം തുടങ്ങാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ കണക്ഷനും വാട്ടർ കണക്ഷനും എടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പണിയാൻ പോകുന്ന സ്ഥലം ലെവൽ ചെയ്ത് ക്ലിയർ ആക്കി അപ്രൂവൽ കിട്ടിയ പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. കുറ്റിയടിക്കൽ, കല്ലിടൽ, കട്ടള വയ്ക്കൽ തുടങ്ങിയ ചടങ്ങൾ ഗൃഹനാഥന്റെ ഗൃഹനായികയുടെ സമയം നോക്കിയിട്ട് നല്ല മുഹൂർത്തത്തിൽ ചെയ്യാവുന്നതാണ്. അതുപോലുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. സെറ്റ് ഔട്ട് ചെയ്യുന്നത് ഒരു വിദഗ്ധനായ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായ ഏറ്റവും നല്ലതാണ്. കാരണം സെറ്റ് ബാക്കുകൾ നാല് സൈഡിൽ നിന്നും അപ്രൂവ്ഡ് പ്ലാനിൽ കാണിച്ചിരിക്കുന്നതുപോലെ ചെയ്യേണ്ടതാണ്. സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ദിശ, റൂമുകളുടെ അളവുകൾ, 90 ഡിഗ്രി കോണുകൾ എന്നിവ കൃത്യമായി നോക്കണം. അതിനു വേണ്ടിയിട്ട് ഗ്രിഡ് ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റർ ലൈൻ ആണ്. ഒരു ഭിത്തിയുടെ സെന്ററിൽ നിന്നും അടുത്ത ഭിത്തിയുടെ സെന്റർ ലൈൻ വരെയുള്ള അളവുകളാണ്. സാധാരണ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് കണക്കുതിരിക്കുന്നത്. 3:4:5 എന്ന രീതിയിൽ സെറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം ഗ്രിഡ് ലൈൻ അനുസരിച്ച് ഫൗണ്ടേഷന് വേണ്ടി കൃത്യമായി ലെവൽ ചെയ്ത് മണ്ണെടുക്കാവുന്നതാണ്. ഇതിന് നാട്ടുഭാഷയിൽ വാനം വെട്ടുക എന്നാണ് പറയുന്നത്. നേരത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന നിലവുമായി അതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഫൗണ്ടേഷൻ എന്നും ആ ഫൗണ്ടേഷന് തൊട്ടടിയിൽ കിടക്കുന്ന മണ്ണിനെ സബ്സോയിൽ അഥവാ ഫൗണ്ടേഷൻ സോയിൽ എന്നും പറയുന്നു. ഈ സബ്സോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫൗണ്ടേഷൻ ഭാഗത്തെ ഫുട്ടിങ് എന്ന് പറയുന്നു. അതുകൊണ്ട് ആ ഫൗണ്ടേഷന് അടിഭാഗത്ത് ലെവൽ കോഴ്സ് എന്ന രീതിയിൽ മഡ്മാറ്റ് ചെയ്യേണ്ടതാണ്. അതിന് PCC പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ് ചെയ്യേണ്ടത്. PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പിയില്ലാതെ മെറ്റലും സിമെന്റും മണലും വെള്ളവും കൂടെ ചേരുന്ന മിശ്രിതത്തെയാണ് PCC എന്ന് പറയുന്നത്. RCC എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ കൂട്ടത്തില് കമ്പികളും ഉണ്ടാവും, ആണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സാധാരണ 40 mm സൈസിലുള്ള മെറ്റൽ സിമെന്റും മണലുമായി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. മിക്സിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:4:8 അല്ലെങ്കിൽ 1:3:6 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജെട്ടി സിമെന്റിന് 4 ജെട്ടി മണലും 8 ജെട്ടി മെറ്റൽ എന്ന അനുപാതത്തിൽ മിനിമം 10 cm കനത്തിൽ നന്നായി ഇടിച്ച് ഉറപ്പിക്കേണ്ടതാണ് എന്നാണ്. മിക്സിംഗ് റേഷ്യോ എന്ന് എവിടെ പറഞ്ഞാലും സിമെന്റ് മണൽ മെറ്റൽ എന്ന് കരുതി പറയണം. എന്നിട്ട് അതിന്റെ മുകളിലായിരിക്കും ഫൗണ്ടേഷൻ പണികൾ നടത്തേണ്ടത്. ഇതിൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് വിദഗ്ധനായ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ട് സോയിൽ ടെസ്റ്റ് നടത്തിയതിനു ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോയിൽ ടെസ്റ്റ് നടത്തുന്നതിന് വിവിധ ഫൗണ്ടേഷനെയും പറ്റി വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് ഏറ്റവും നല്ലത് സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ്. ഫൗണ്ടേഷൻ എന്ന് വേണ്ട എല്ലാ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഗുണനിലവാരം നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ്. അതിപ്പോ സ്റ്റീല്, സിമെന്റ്, മെറ്റല്, സാൻഡ്, വെള്ളം എന്നിവ നല്ല ക്വാളിറ്റി തന്നെ നോക്കി ചെയ്യണം. മറ്റൊന്ന് കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ അനുപാതമാണ്. MMDയും കുറയാതെയുള്ള മിശ്രിതമാണ് സാധാരണഗതിയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത്. സ്റ്റീൽ വർക്കുകൾ അല്ലെങ്കിൽ ഷട്ടർ വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ് അത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ പരിശോധിച്ച ശേഷം കോൺക്രീറ്റ് തുടങ്ങാവുന്നതാണ്. കോൺക്രീറ്റിന്റെ ഗ്രേഡ് ഏതാണോ സ്ട്രക്ചറൽ എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് അതിനാവശ്യമായ സാമഗ്രികൾ മെറ്റല്, സിമെന്റ്, മണല്, വെള്ളം, ഹാർഡ്മിക്സ്ചർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഗ്രേഡിൽ തയ്യാറാക്കേണ്ടതാണ്. കോൺക്രീറ്റ് മിക്സ്ചർ 30 മിനിറ്റിനകം തന്നെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടതാണ്. OPC ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിന്റെ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ് എന്നുള്ളതാണ്. നിർമ്മാണ സാമഗ്രികളുടെ അളവുകൾ കോൺക്രീറ്റിംഗ് സമയത്ത് വൈബ്രേറ്റർ ഉപയോഗിച്ച് കൃത്യമായി ലെവൽ ചെയ്ത് ഫിനിഷിംഗ് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. കോൺക്രീറ്റിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ട്യൂബ് ടെസ്റ്റ് ചെയ്ത് കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല കോൺക്രീറ്റിന് ശേഷം 7 ദിവസം വരെയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ടൂറും ചെയ്യുക അല്ലെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഫൗണ്ടേഷന്റെയും ബേസ്മെന്റിന്റെയും പണികൾ പൂർത്തീകരിച്ച ശേഷം അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം തറ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിലേക്കായി നല്ല ക്വാളിറ്റിയിലുള്ള സാൻഡ്, ഗ്രാവല്, ക്വാറി ഡസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ലെയർ ബൈ ലെയർ ആയിട്ട് മണ്ണിട്ട ശേഷം വെള്ളം ഒഴിച്ച് ഇതിനെ ഇടിച്ചു വരുത്തി അകത്തെ വോൾസ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്യേണ്ടതാണ്. കൺസോൾട്ടേഷൻ ആൻഡ് കോമ്പാക്ഷൻ പ്രോസസ് എന്നാണ് സാധാരണ രീതിയിൽ ഇതിന് പറയാറുള്ളത്. വൈബ്രേഷൻ മെഷീൻ, എർത്ത് റാമർ ഉപയോഗിച്ച് തറയുടെ ഉൾഭാഗം നിരപ്പാക്കേണ്ടതാണ്. മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ തറയുടെ ടോപ്പ് ലെവലിൽ നിന്നും PCC ചെയ്യാനുള്ള 10 cm ഫ്ലോർ തിക്നെസിന്റെ 5 cm കൂടെ ചേർത്ത് 15 cm താത്തി കൃത്യമായി ഫില്ല് ചെയ്യാവുന്നതാണ്. ചിതൽ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആന്റി ഡെർമി ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ലെവലിംഗ്, സെറ്റ് ഔട്ട്,
ഫൗണ്ടേഷൻ, ബേസ്മെന്റ് എന്നിവയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോകളായിട്ട് മാത്രം കരുതുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കീവേഡുകളിലൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോകളിൽ കീവേഡുകൾ മാത്രം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തേക്കുന്ന കീവേഡുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡോക്യുമെന്റുകളായിട്ടും വീഡിയോകളായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.